ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് വന്നുള്ളത് വാട്ട്സ് കമ്മിങ് ഓൺ ടുമാറോ, നാളെ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നാളെ നമുക്ക് ഐക്കോണിക് വൺ ബോക്സ് റോ പോസിബിൾ ആണ്, കൺഫേം ചെയ്തിട്ടില്ല. സോ എസ് റോമയാണ് ഒന്നാമത്തെ പോസിബിൾ പാക്ക് പറയുന്നത്. സോ ഇതിനകത്ത് ബാറ്റിസ്റ്റൂട്ട, അതുപോലെ അൽഡെയർ, പിന്നെ നമ്മുടെ എന്താ പറയുക കഫു, ഈ ഒരു മൂന്ന് പ്ലേസറാണ് ഉള്ളത്. ഓക്കെ, സോ പിന്നെ നമ്മുടെ റയൽ മാഡ്രിഡാണ് സെക്കൻഡ് പോസിബിൾ ആയിട്ട് നിൽക്കുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ ബെക്കാം, ഗുട്ടി, ഐക്കർ കസിയാസ്, ഈ ഒരു മൂന്ന് പ്ലേസറാണ്. സോ റയൽ മാഡ്രിഡിൽ പിന്നെയും വേറെ പ്ലേസറുണ്ട്, നമ്മുടെ വാണ്ടർവാർട്ട്, അതുപോലെ നമ്മുടെ ഒരു റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡിലൊക്കെ. സോ എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആ റൊണാൾഡോ തന്നെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാക്കായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, സോ പിന്നെ നമുക്ക് തേർഡ് വൺ ചെൽസി, അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ ഈ ഒരു പ്ലേ പാക്കുകളൊക്കെ നാളത്തെ ഐക്കോണിക് വൺ ബോക്സ് റോ പോസിബിളിൽ നിൽക്കുന്നതാണ്. ഓക്കെ, സോ പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും നാളെ ഒന്നില്ലെങ്കിൽ റയൽ മാഡ്രിഡ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻസ് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ഇട്ട യുവൻ്റെസോ, അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാഴ്ച മുമ്പ് ഇട്ട എഫ് സി ബാഴ്സലോണ, അവർ എഗെയിൻസ് ഇടായിരിക്കും. ഓക്കെ, കൊനാമിക്ക് ഇപ്പോൾ തോന്നുന്ന രീതിക്കാണ് അവർ ഐക്കോണിക് വൺ ബോക്സ് ഇടുന്നത്. ഓക്കെ, ഇടാത്തത് ഇടാന്നൊന്നുമില്ല. ഓക്കെ, അവർക്ക് തോന്നുന്ന രീതിക്കാണ് ഇടുകയാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് രണ്ട് മൂന്നാഴ്ച മുമ്പ് വന്ന എഫ് സി ബാഴ്സലോണ, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ആഴ്സണലോ ലിവർപൂളല്ല ആഴ്സണലോ എഫ് സി ബാഴ്സലോണ യുവൻ്റസ് ഒക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, എനിക്ക് എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഏത് വരുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് ഗൈസ്, നമുക്ക് നാളെ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് പെസിൻ്റെ ഭാഗത്തു നിന്ന് ന്യൂ ലെജൻഡ്സിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇത് 100% കൺഫേം ആയ പോലത്തെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരുപാട് ന്യൂ ലെജൻഡ്സ്, ഞാനൊന്നും ഇതുവരെ കേൾക്കാത്ത പേരുള്ള ഒരുപാട് ന്യൂ ലെജൻഡ്സിൻ്റെ പേരും അവരുടെ ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുള്ള കറക്റ്റ് കൺഫേം ചെയ്ത പോലത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ ഇനി കൊന്നാമിയുടെ ഭാഗത്തു നിന്ന് ഒരു 100% കൺഫർമേഷൻ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, സോ എന്തായാലും ന്യൂ ലെജൻഡ്സ് 2022 വരുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു ലെജൻഡ് ബോക്സർ വന്നാൽ തന്നെ, ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ആഴ്ച വന്ന ലെജൻഡ് ബോക്സറിൽ എനിക്ക് ടാർഗറ്റ് കസിയാസ് മാത്രമാണ്. സോ ഈ ഒരു കസിയാസിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ഒരു പാക്ക് എന്തായാലും സ്പിൻ ചെയ്യൂല. ഓക്കെ, അപ്പോൾ എന്തോ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു പ്ലെയറോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പ്ലെയറൊക്കെ ഒരു ലെജൻഡ് ബോക്സറുടെ ടാർഗറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും 2022 വന്നു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചുണ്ടാക്കുന്ന ജി പിക്ക് ആയാലും കോയിൻസിനായാലും ഒരു എയിം വേണമെന്നുണ്ടെങ്കിൽ പുതിയ ലെജൻഡ്സും പുതിയ കാർഡ്സും വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് വരുന്നുള്ള കൺഫേമാണ്. ഒരുപാട് ന്യൂ പ്ലെയേഴ്സിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. സോ ഞാൻ മാക്സിമം അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിനോടൊപ്പം തന്നെ ഗൈസ് ഒന്നും കൂടി പറയാനുണ്ട്, നമ്മൾ മാക്സിമം ജി പിയും കോയിനൊക്കെ ഇനി സേവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഐക്കോണിക് ബോക്സ് ആണെന്നുണ്ടെങ്കിലും ജി പി ലെൻ ബോക്സ് ആണെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് സേവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൽ ഉള്ള സംഭവങ്ങൾ, ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങൾ ഈ ഫുട്ബോൾ പോയിൻറ്റോ ജി പിയോ കോയിനോ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ 2022 അപ്ഡേറ്റിന് മുമ്പായിട്ട് കളക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ കളക്ട് ചെയ്ത് നോക്കണം എന്നറിയില്ല, അപ്ഡേറ്റിന് മുമ്പായിട്ട് എന്തായാലും കളക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. എനിവേ, എന്തായാലും പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ഓപ്ഷൻ എന്തായാലും 2022 ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നല്ല പ്ലേസിനും ട്രേഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ തന്നെ ട്രേഡ് ചെയ്തെടുക്കുക. ഓക്കെ, സോ അതൊക്കെയാണ് പറയാനുള്ളത്. സോ എനിവേ, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഗൈസ്.